ഹെലീന സ്റ്റൈൽ മാച്ച് കാർഡ് പ്രൊഡക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 21 തീയതി തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ഹെലീന സ്റ്റൈലിൽ ഇതുവരേക്കും WWE ഏകദേശം 5 മാച്ചുകളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചുകളിൽ ആർക്കൊക്കെയാണ് വിജയസാധ്യത കൂടുതൽ, അതുകൂടാതെ കൺഫേം ചെയ്യാൻ ചാൻസ് ഉള്ള മാച്ചുകളും നടക്കാൻ ചാൻസ് ഉള്ള മാച്ചുകളും ഈ വീഡിയോയിൽ നോക്കാം. ജൂൺ 21 തിങ്കളാഴ്ച പറഞ്ഞത് നമ്മുടെ ഡേറ്റ് ആണ്, ശരിക്കും ഞായറാഴ്ചയാണ് ഹെലീന സ്റ്റൈൽ അവർക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഹെലീന സ്റ്റൈൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോണി 10-1 എന്ന ചാനലാണ്. രാവിലെ 3:30 കിക്ക് ഓഫ് ഷോയും 4:30 മെയിൻ ഷോയുമാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഷോ കാണണമെങ്കിൽ 4:30 നോക്കാവുന്നതാണ്. അതേപോലെ കിക്ക് ഓഫ് കാണണമെങ്കിൽ 3:30 നോക്കാം. കിക്ക് ഓഫിൽ ഒരു സാധാരണ മാച്ച് മാത്രമാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന മാച്ച് സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായ ബിയാങ്ക ബെല്ലർ ഫോഴ്സസ് ബെയ്ലി. അപ്പോൾ ഈ മാച്ചിന് പ്രത്യേകിച്ച് ഹൈപ്പോ ഒന്നും തന്നെ ഇല്ല. ഈ മാച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഈ മാച്ചിന്റെ പ്രിഡിക്ഷൻ വളരെ സിമ്പിളായി, ബിയാങ്ക ബെല്ലർ വിൻ ചെയ്ത് സ്റ്റിൽ സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യൻ ആകും. അതിനുശേഷം വരുന്ന മാച്ച് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് റോ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലി ഫോഴ്സസ് ഷാർലറ്റ് ഫ്ലയർ ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച്. ഈ മാച്ച് കുറച്ച് ഇൻട്രസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇവരുടെ സ്റ്റോറിയിലെ വളരെയധികം നന്നായിട്ടാണ് അവസാനം കഴിഞ്ഞ റോ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രൊഡിക്ഷനിൽ ഷാർലറ്റ് വിൻ ചെയ്ത് ന്യൂ റോ വുമൻസ് ചാമ്പ്യൻ ആകുമെന്ന് ഒരുവിധം എല്ലാ വെബ്സൈറ്റും പറയുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഷാർലറ്റ് ഇപ്പോൾ ഈ മാച്ച് വിൻ ചെയ്യാനുള്ള ചാൻസ് ഇല്ല, കാരണം റിയ റിപ്ലി റസൽമേനിയയിലാണ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. അതുകൂടാതെ ചാമ്പ്യൻഷിപ്പുമായി നല്ല രീതിയിലാണ് ഈ ഒരു റെസ്ലർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ റിയ റിപ്ലി തോൽക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രിഡിക്ഷൻ റിയ റിപ്ലി ഈ ഒരു മാച്ചിൽ വിൻ ചെയ്ത് സ്റ്റിൽ റോ വുമൻസ് ചാമ്പ്യൻ ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ, കാരണം മുൻപ് റസൽമേനിയയിൽ നടന്ന മാച്ചിൽ ഷാർലറ്റ് ആണ് വിൻ ചെയ്തത്. അതുകൊണ്ട് ഈ മാച്ചിൽ റിയ റിപ്ലി ആണ് എൻ്റെ പ്രിഡിക്ഷൻ. നിങ്ങളുടെ പ്രിഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. പിന്നീട് വരുന്നൊരു മാച്ച് അലക്സ ബ്ലസ് ഫോഴ്സ് ഷെയ്ന ബേസ്ലർ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് സാധാരണ മാച്ച് പോലെയാവാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒഴിവനാവാനും ചാൻസ് ഇല്ല, പകുതിക്ക് വെച്ച് എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ മാച്ച് കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ അലക്സ ബ്ലസ് ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന മാച്ച് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. WWE ചാമ്പ്യൻ ബോബി ലാഷ്ലി ഫോഴ്സസ് ഡ്രൂ മാക്കിൻടയർ ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അതും ഹെലീന സ്റ്റൈൽ മാച്ചായിട്ടാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ മാച്ച് നമ്മൾ ഒരുപാട് കണ്ടതാണ്, എങ്കിലും ഈ മാച്ച് സൂപ്പർ മാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൂ മാക്കിൻടയർ വിൻ ചെയ്ത് ന്യൂ WWE ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞാണ്. കാരണം ബോബി ലാഷ്ലി ബ്രോക്ക് ലെസ്നർ ഇവരുടെ മാച്ചിന്റെ പ്ലാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. അതുകൂടാതെ ബോബി ലാഷ്ലി ചാമ്പ്യനായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവർക്ക് താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രൂ മാക്കിൻടയറിനെ ചാമ്പ്യൻ ആക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ചാൻസും ഡ്രൂ മാക്കിൻടയറിന്റെ പേരിലാണ് വരുന്നത്. അതുകൂടാതെ ഈ മാച്ചിന്റെ അവസാനം ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്ത് ഡ്രൂ മാക്കിൻടയർ ബോബി ലാഷ്ലി ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. മുൻപ് റോമൻ ബ്രോൺ സ്ട്രോമൻ ഇവർക്ക് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൽ നടന്നതുപോലെ, പിന്നെ ഡ്രൂ വിൻ ചെയ്യുകയാണെങ്കിൽ ബ്രോക്കും ഡ്രൂ മാക്കിൻടയറും തമ്മിൽ സമർസ്ലാമിൽ മാച്ച് വെക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ മാച്ച് നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ചിൽ എങ്ങനെയെങ്കിലും ബോബി ലാഷ്ലി വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷനും ബോബി ലാഷ്ലി വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്ന് തന്നെയാണ്. പക്ഷേ കൂടുതൽ ചാൻസും പറയുന്നത് ഡ്രൂ മാക്കിൻടയറിന്റെ പേരാണ്. അതിനുശേഷം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. റോയ് മിസ്റ്റീരിയോ ഫോഴ്സസ് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയ്ൻസ് ഇവർക്കാണ്. അതും ഹെലീന സ്റ്റൈൽ മാച്ചായിട്ടാണ് ഈ മാച്ച് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഈ മാച്ചിൽ എങ്ങനെ പോയാലും റോമൻ റെയ്ൻസ് വിൻ ചെയ്ത് സ്റ്റിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകുമെന്ന്. പക്ഷേ ഇതൊരു ഹെലീന സ്റ്റൈൽ മാച്ചായതുകൊണ്ട് മിസ്റ്റീരിയോ റോമൻ ഇവരുടെ ഒരു വേറെ ലെവൽ പെർഫോമൻസ് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരുടെ മാച്ച് തീ പാറാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് എല്ലാം വരുന്നത്. അതായത് മാച്ചിൻ്റെ റിസൾട്ട് നമ്മൾക്കറിയാമെങ്കിലും വേറെ ലെവൽ മാച്ച് കാണാം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്ത മാച്ചുകൾ. ഇനി നടക്കാൻ ചാൻസ് ഉള്ള മാച്ചുകൾ പറയാം. ഫസ്റ്റ് മാച്ചായിട്ട് വരുന്നത് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് ഇപ്പോൾ ഇതേവരേക്കും കൺഫേം ചെയ്തിട്ടില്ല, കാരണം അവരുടെ വെബ്സൈറ്റിലും ഈ മാച്ചിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഈ മാച്ച് നടക്കുകയാണെങ്കിൽ റോ ടാഗ് ടീം ചാമ്പ്യൻസായ എജി സ്റ്റൈൽസ് ആൻഡ് ഒമേഴ്സ് ഫോഴ്സസ് വൈക്കിംഗ് റൈഡേഴ്സിനാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടിയുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ച് ഇവരെ റോ എപ്പിസോഡിൽ വെച്ച് വിൻ ചെയ്തിരുന്നു.
അഥവാ ഈ മാച്ച് നടക്കുകയാണെങ്കിലും AJ Styles and Omos ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആകാൻ പോകുന്നത്. ഇനി ഈ മാച്ച് ഹെല്ലിന സെല്ലിൽ വെക്കാതെ മണി ഇൻ ദി ബാങ്ക് വരെ കൊണ്ടുപോകുമോ എന്നറിയില്ല. ഈ മാച്ച് എപ്പോൾ നടന്നാലും AJ Styles and Omos ഇവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സ്മാക്ക് ഡൗണിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ സെത്ത് റോലൻസിനും സെസാറോയ്ക്കും ഒരു മാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒരു ഹെല്ലിന സെൽ മാച്ചായി തന്നെയാണ് നടത്താൻ ചാൻസ് ഉള്ളത്. അഥവാ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം സെത്ത് റോലൻസ് വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം റസൽമേനിയയിലും സെത്ത് റോലൻസ് തോറ്റു, പിന്നീട് നടന്ന ഒരു സ്മാക്ക് ഡൗണിലും സെത്ത് റോലൻസ് തോൽക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഹെല്ലിന സെല്ലിൽ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ സെത്ത് റോലൻസ് വിൻ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രഡിക്ഷനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ഭാഗത്ത് സിസാറോയ്ക്ക് നല്ല ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാച്ചെല്ലാം വയ്ക്കുന്നത്. എങ്കിലും എൻ്റെ പ്രഡിക്ഷൻ സെത്ത് റോലൻസ് വിൻ ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ മാച്ച് ഈ സ്മാക്ക് ഡൗണിൽ കൺഫേം ചെയ്യാം. അതിനുശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇത് ചിലപ്പോൾ ഒരു ഫാറ്റൽ ഫോർ വേ മാച്ച് ആകാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ. അതായത് സ്മാക്ക് ഡൗണിൽ മുൻപ് നടന്നതുപോലെ, കാരണം ഒരേ സമയം സാമി സെയിൻ, കെവിൻ ഓവൻസ്, അപ്പോളോ ക്രൂസ് ഇവർക്കെല്ലാം ഫ്യൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് ബിഗിനെ ആഡ് ചെയ്ത് ഇതൊരു ഫാറ്റൽ ഫോർ വേ മാച്ച് ആക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെല്ലിന സെല്ലിൽ എന്ത് മാച്ച് നടന്നാലും ആ മാച്ചിൽ അപ്പോളോ ക്രൂസ് തന്നെ വിൻ ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. പിന്നെ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പും വരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഷെയ്മസിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടതാണ്. പക്ഷേ മാച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പോഴായിട്ടില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഫ്യൂഡ് ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൽ കാണിക്കാതിരുന്നത്. അതുകൂടാതെ കിക്ക് ഓഫിൽ നടക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു മാച്ചുണ്ട്. അതായത് എലയാസ് ഫോഴ്സ്, ജാക്സൺ റൈക്കർ ഇവർക്ക് തമ്മിലുള്ള മാച്ച് ഹെലിന സെല്ലിൻ്റെ കിക്ക് ഓഫിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെലിന സെല്ലിൽ നടക്കാൻ ചാൻസ് ഉള്ള മാച്ചുകളും കൺഫേം ചെയ്തിട്ടുള്ള മാച്ചുകളും. അതുകൂടാതെ എൻ്റെ പ്രൊഡിക്ഷൻസും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യാം. അതുകൂടാതെ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ ഇത് കറക്റ്റായിട്ട് നടക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. വെബ്സൈറ്റിൽ കിട്ടുന്ന ന്യൂസുകൾ, ഇവരുടെ സ്റ്റോറി ലൈൻ, ഇതെല്ലാം വെച്ചാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.